ഹലോ എവറി വൺ, ബയോ ഓഷ്യൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബാക്ടീരിയനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൈക്രോബയോളജി ലാബിലൊക്കെ അല്ലെങ്കിൽ മൈക്രോബയോളജി പഠിക്കുന്ന കുട്ടികളൊക്കെ പൊതുവെ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ്. വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടേമാണ് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെസ്ക്രിപ്ഷൻ ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ക്രിസ്റ്റിൻ ഗ്രാം എന്ന് പറയുന്ന ഒരു ഡാനിഷ് ഫിസീഷ്യനാണ് ബാക്ടീരിയനെ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡിവിഷൻ നടക്കുന്നത് 1884. അദ്ദേഹം ബാക്ടീരിയകളെ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവുമായിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റെയിനിങ് മെത്തേഡാണ്. ആ സ്റ്റെയിനിങ്ങിനകത്തുള്ള ചില വ്യത്യാസത്തിലാണ് അദ്ദേഹം ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചത്. ആ സ്റ്റെയിനിങ്ങിനെയാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആൽക്കഹോൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഗ്രാം സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയകളെ ഗ്രാം പോസിറ്റീവ് എന്നും ആൽക്കഹോൾ ട്രീറ്റ്മെന്റിന് ശേഷം ഗ്രാം സ്റ്റെയിനിങ് നിലനിർത്താത്ത റീറ്റെയിൻ ചെയ്യാത്ത ബാക്ടീരിയകളെ ഗ്രാം നെഗറ്റീവ് എന്നും വിളിച്ചു. ഇനി കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം, കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത് സാഫ്രാനിൻ അഥവാ കാർബോൾ ഫുഷൻ എന്ന് പറയുന്ന സ്റ്റെയിനാണ്. ഇതിലേതെങ്കിലും ഒരു കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ റെഡായി മാറുകയും എന്നാൽ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ പർപ്പിൾ കളറിൽ റിമെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞു നമ്മൾ ആൽക്കഹോൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഗ്രാം സ്റ്റെയിൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രാം പോസിറ്റീവ്, ഗ്രാം സ്റ്റെയിൻ നിലനിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്ത് നോക്കുകയാണ് ഫോർ ലൈക്ക് ഫർദർ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഉറപ്പിക്കുന്നതിന് മുൻപ്, ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ആണെന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് നമ്മളൊരു ക്രോസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുകയാണ്. കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം റെഡ് കളറിൽ അപ്പിയർ ചെയ്യും. ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ അവർ ഡീപ്പ് പർപ്പിൾ കളർ തന്നെ റീറ്റെയിൻ ചെയ്യും. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, ലാക്ടോബാസിലസ് പോലെയുള്ളത്. ഗ്രാം നെഗറ്റീവിന് എക്സാമ്പിളാണ് ശ്രീഷ്യകൊളായി, സാൽമനെല്ല, അസറ്റോബാക്ടർ പോലെയുള്ള സ്പീഷീസുകൾ. അപ്പോൾ ഇത്രയുമുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഗ്രാം സ്റ്റെയിനിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ദെൻ ഇറ്റ് വിൽ ബി ഗ്രാം പോസിറ്റീവ്. ഗ്രാം സ്റ്റെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് എന്ന് വിളിക്കാം. പക്ഷെ ഇതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്തതിന് ശേഷം ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകളെല്ലാം റെഡ് കളറിൽ അപ്പിയർ ചെയ്യും. അപ്പൊ മൈക്രോസ്കോപ്പിൽ കൂടെ റെഡ് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ ആ റെഡ് എല്ലാം ഗ്രാം നെഗറ്റീവ് ആണ് എന്നുള്ളതും, ഇനി നമ്മുടെ കൗണ്ടർ സ്റ്റെയിൻ ആപ്ലിക്കേഷന് ശേഷം പർപ്പിൾ കളർ തന്നെ റിമെയിൻ ചെയ്യുന്ന ബാക്ടീരിയകൾ, മൈക്രോസ്കോപ്പിൽ പർപ്പിൾ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബാക്ടീരിയാസ് എല്ലാം ഗ്രാം പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളതും ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിലൂടെയോ അഥവാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴിയും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഐഡീസും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും എന്നെ സപ്പോർട്ട് ചെയ്യാം. ഒപ്പം നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ആരെങ്കിലും ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോസും ചാനലും ഒന്ന് ഷെയർ ചെയ്യുക. എനിക്കും അവർക്കും ഒരു ഉപകാരമായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.